ലത്തീൻ സഭയെ ദുരഭിമാനം വേട്ടയാടുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് വിവിധ പള്ളികളിൽ വായിച്ച ഇടയലേഖനം വിഴിഞ്ഞം സമരം നിർത്തിയത് താൽക്കാലികമായിട്ടാണ് എന്നും ആവശ്യം വന്നാൽ ഇനിയും സമരത്തിന് തയ്യാറാകേണ്ടതുണ്ട് എന്നും സർക്കാർ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിൽ അത്രയൊന്നും വിശ്വാസമില്ല എന്നും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നതാണ് ആ ഇടയലേഖനം അതായത് തോറ്റിട്ടും ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് വിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തെ സമരം പോലും എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉയർത്തുമ്പോൾ എന്ത് ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ആ സമരം നിർത്തിയത് എന്ത് ആവശ്യങ്ങളാണ് നേടിയെടുത്തത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഉത്തരമില്ലാത്തൊരു സാഹചര്യമുണ്ട് ആ ഉത്തരമില്ലാത്ത സാഹചര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഇടയലേഖനം എന്നുള്ള കാര്യം വ്യക്തം അതായത് സർക്കാർ ഏഴ് കാര്യങ്ങളിൽ ആരെണ്ണത്തിലും തങ്ങൾക്ക് ഉറപ്പ് നൽകി എന്ന് പറയുമ്പോഴും ആ ഉറപ്പൊക്കെ സർക്കാർ പറയുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ആ ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇനിയും വേണ്ടി വന്നാൽ സമരം ചെയ്യുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുറേ ദിവസം ജോലി പോലും ഉപേക്ഷിച്ച് റോഡ് പുരോധിക്കാനും അക്രമം നടത്താനും ഒക്കെ ഇറങ്ങിത്തിരിച്ച ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒത്തുതീർപ്പാകുമ്പോൾ എന്താണ് ആത്യന്തികമായി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല മാത്രമല്ല സർക്കാർ അദാനിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് വേണ്ട എന്ന് കൂടി സമരസമിതി പറഞ്ഞു ഇപ്പം സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദാനിയുടെ പണം വാങ്ങിക്കുന്നത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ പോലും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക ഇനത്തിൽ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി കിട്ടിയാൽ അതും ആ തുറമുഖ നിർമ്മാണം നടത്തുന്ന കമ്പനിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് അദാനി ഈ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വച്ചിരിക്കുന്ന പൈസയിൽ നിന്നല്ല എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് അദാനിയല്ല ഇനി വേറെ ഏത് കമ്പനി ആയാലും അവർ ഇത്തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ നടത്തുമ്പോൾ ആ പ്രദേശത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടുന്ന തുകയായിട്ടാണ് ഈ സി എസ് ആർ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത് സി എസ് ആർ ഫണ്ട് എല്ലാവരും ജലവഴിച്ച് മതിയാവുകയുള്ളു ആ തുക മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ടതു പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ഒത്തുതീർപ്പിലേക്ക് എത്തി അതുകൊണ്ടാണ് ഇപ്പോൾ സഭയ്ക്ക് ഇങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ടി വരുന്നത് ഞങ്ങൾ തൃപ്തരല്ല എന്ന് പറയേണ്ടി വരുന്നത് താൽക്കാലികമാണത് നിർത്തി വച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് വേണ്ടി വന്നാൽ ഇനിയും പോരാട്ടത്തിനിറങ്ങുമെന്ന് പറയേണ്ടി വരുന്നത് അതായത് തോറ്റുപോയി വിശ്വാസികൾക്കിടയിൽ തന്നെ ഒരു ഒരവമതിപ്പുണ്ടായി ഈ സമരസമിതിയോട് അവർ സർക്കാരുമായി സന്ധി ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടാത്ത ഒരു കാര്യം കാരണം സമരം നിർത്തേണ്ടുന്ന ഒരു സമ്മർദ്ദ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയെങ്കിലും ഇത് നിർത്തിയാൽ മതി എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് നിർത്തിയത് അപ്പോൾ അവിടെ തങ്ങൾക്ക് ഉയർത്താൻ പ്രത്യേകിച്ച് വാദഗതികളൊന്നുമില്ല വിശ്വാസികളെ ഈ സമരത്തിനൊപ്പം നിന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ലത്തീൻ സഭയുടെ ഈ ഇടയലേഖനം ഉണ്ടാകുന്നത് ആ ഇടയലേഖനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ഒത്തുതീർപ്പ് തങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇനിയും വേണ്ടി വന്നാൽ സമരം ചെയ്യുമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഇതൊക്കെ പറയാൻ മാത്രമേ രസമുള്ളൂ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത്ര രസമുള്ള പരിപാടിയല്ല എന്ന് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം കൊണ്ട് എന്തായാലും സമരസമിതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സഭയ്ക്കും ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്